എന്താണോ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ആട്ടാറുണ്ടോ? എവിടെ നമ്മുടെ മൈന? ഇവിടെ ഇല്ല. എവിടെ പോയി? എന്താ കാരണം മിണ്ടാത്ത? ഞാൻ ആകപ്പാടെ ഒരു അബദ്ധത്തിൽപ്പെട്ടിരിക്കുക. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി, അമ്മയുടെയും വൈഫിൻ്റെ അച്ഛൻ്റെയും മുമ്പിൽ മോശക്കാരനായിരിക്കാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞു. ഇന്ദു എൻ്റെ മകളാണെന്ന്. മകളോ? അതെ, കള്ളം പറഞ്ഞാണെങ്കിലും സത്യത്തിൽ ഇപ്പൊ അവളെന്റെ മകള് തന്നെയാ. വേല കയ്യിൽ ഇരിക്കട്ടെ ആശാനെ, പുത്രവാത്സല്യേ. അങ്കിൾ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒടിയന്റെ അടുത്ത് വേണോ ശിശി ആ മായം? മോളാണെന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് അങ്ങ് കൊണ്ടെടുക്കാനാ പ്ലാനല്ലേ? അങ്കിൾ ഈ രീതിയിൽ എന്നോട് സംസാരിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല. അമ്മയായാലും മോളായാലും കൊള്ളാം, അവളെ എനിക്കിപ്പോ കൊണ്ടുപോകണം. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. അവളെ ഇപ്പൊ വിട്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അത് ശരി, അത് കൊള്ളാമല്ലോ. കളി കളയണം മിസ്റ്റർ. ഞാൻ കളിയല്ല പറയുന്നത്, ഇതിന്റെ പേര് പോക്കറ്ററെന്ന് പറയും. ഞാനും കാശ് തന്നെയാണ് കൊടുത്തത്. ആ കാശ് ഞാൻ തരാം. മടക്കി വാങ്ങാൻ അല്ല കൊടുത്തത്, പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോകില്ല. തോമസ് ചാക്കും ആണാണെ കൊണ്ടുപോകും. കൊടുത്ത കാശ് അതിന്റെ പലിശയെ മുതലാക്കും. തോമസേ, നിങ്ങൾ സമാധാനിക്കും, ഞാൻ സംസാരിച്ചോളാം. എന്റെ അലങ്കുട്ടി, ആ ഞാനേ അഴുക്കീന്ന് കയറി വന്നവനാ. മാന്യന്മാരോട് മാന്യതയും ചെറ്റകളോട് ചെറ്റത്തരവും കാണിക്കാൻ എനിക്കറിയാം. എന്ന് വെച്ചാ തന്റെ മുമ്പിൽ തലയുറഞ്ഞു നിൽക്കാനും തന്റെ ഒപ്പത്തിന് നിൽക്കാനും വേണ്ടി വന്നാൽ തന്റെ തലയ്ക്ക് ചവിട്ടാനും അറിയാവുന്ന അർത്ഥം മനസ്സിലായോ? പക്ഷേ ചവിട്ടുകൊള്ളാൻ ഞാൻ തലനീട്ടി തരികയും കൂടെ വേണമല്ലോ. അവൾക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കിയ പണം ഞാൻ തരാം. ദയവ് ചെയ്ത് അവൾ എനിക്ക് വിട്ടു. ഞാൻ പുണ്യം നേടാനല്ല പണം ചെലവാക്കുന്നത്. അവൾക്ക് വേണ്ടി 25,000 രൂപ ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിലേ അവളെ കൊണ്ട് 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്കറിയാം. അത് ഞാൻ തരുമോ? 1 ലക്ഷം രൂപ ഞാൻ തരാം. ആ വേണ്ട, എനിക്ക് അവളെ കിട്ടിയാ മതി. മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടുന്നുണ്ടോ അതോ? അവളിവിടെ ഇല്ല, അവളും അമ്മയും കൂടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കാം. ഇയാളെ നാക്കരുത്, നുണയെ പറയൂ. നമുക്ക് കയറി നോക്കാറു. അങ്കിൽ വേറെ ഉണ്ടാക്കരുത്, മാന്യമായിട്ട് നിൽക്കുന്ന ഒരു വീടാണ്. അങ്കിൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. അങ്കിൾ പ്ലീസ്, അങ്കിൾ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നത്. തന്നോട് നിൽക്കണം. അങ്ങനെ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ് വരട്ടെ, ഒന്നും വേണ്ട. അതൊക്കെ കുറെ കണ്ടവനാ ഞാൻ. ഞങ്ങൾ ടി വി വെയിറ്റ് ചെയ്യും. ഇന്ന് രാത്രി 12 മണിക്കും അവളെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ തറവാടും അന്തസ്സും ആഭിജാത്യം ഒക്കെ തകർത്തിട്ട് ഞങ്ങൾ പോകും. വാ. നീയേ ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവർ ഞങ്ങൾ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. കാണാ പറഞ്ഞത്. അത് അത് ഇന്ദുന്റെ കാര്യം. നമ്മുടെ മോളുടെയോ? നമ്മുടെ എന്ന് പറയണ്ട, അവൾ നമ്മുടെ അല്ല, എന്റെ മോളും അല്ല. ാണ് ഞാൻ എല്ലാം പറഞ്ഞു. സീതേ, അന്ന് നീ മാത്രമായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ സത്യം പറയുമായിരുന്നു, നിനക്ക് എന്നോട് കൊടുക്കാൻ കഴിയും. പക്ഷേ അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ ഒരു വൃത്തികെട്ടവനാവൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തോന്നി വരുന്നുള്ള ഞാൻ പറഞ്ഞത്. സത്യം ചെയ്ത് പറയുന്നു, ഇന്ദുവിനെ മറ്റൊരു രീതി ഞാൻ കണ്ടിട്ടില്ല. ദൗർബല്യങ്ങൾ എനിക്കുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, മറ്റാരൊക്കെ
അച്ഛാ വല്യച്ഛന്റെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നിറയെ ചെടികളാ അവിടെ. ഞാൻ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. സീത എന്തേടാ? അവൾ കിടക്കണമേ, ഒരു തലവേദന. മരുന്ന് പുരട്ടി കൊടുത്തു അച്ഛാ. അമ്മേ, ഒരു തലവേദന ഒന്നും വന്നാ കിടക്കുന്ന കുട്ടിയല്ലല്ലോ അവള്. അമ്മേ, അവളൊന്ന് മയങ്ങാണ്. ഇപ്പൊ ശല്യപ്പെടുത്തണ്ട. എന്തിനാണ് പറഞ്ഞത്? ഇന്ന് രാത്രി നമുക്കൊരിടം വരെ പോണം. മറ്റാരും അറിയണ്ട. ശരി. അങ്ങോട്ട് വരികയായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയത് നന്നായി. എവിടെയവൾ? മിസ്റ്റർ നായർ, 3,00,000 രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ 3 ഇരട്ടി. പക്ഷേ എന്റെ മോൾ എനിക്ക് വിട്ടുതരണം. ഇത് വാങ്ങണം. താൻ എന്നെ ചീത്തയാക്കിയേ അടങ്ങൂ. ഇന്ന് അവളെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. എനിക്ക് ചെയ്യാനുണ്ടോ? നടക്കണോ? നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കും തീർന്നു. Thank you.
പ്രശ്നമൊന്നുമില്ല. വേഗം സുഖപ്പെടും. അമ്മേ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ഗോപാല അച്ഛമ്മയ്ക്ക് നോക്കും, നീ വൈകിട്ട് വരാം. കുട്ടേട്ട, ഇനിയെങ്കിലും പഴയ സ്വഭാവമൊക്കെ കളഞ്ഞ് നല്ല പേരുണ്ടാക്കണം. നമ്മുടെ മോള് വളരെയാണ്, അത് മറക്കരുത്. ഇന്നലെ മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. അമ്മയാണ്, നീയാണ്, എന്റെ മോളാണ് സത്യം.